ക്രിസ്തുപ്പാ ക്രിസ്തുപ്പ എന്നെ ആ ഡോളിനെ നമുക്ക് തരുമോ, ക്രാഫ്റ്റിന് ഒന്ന് എടുത്തു തരുമോ? തപ്പി നോക്കി നമ്മുടെ ആക്കരി പെട്ടിക്കകത്ത് ഇതുണ്ടല്ലേ. അയ്യോ ഉപ്പൊന്നും ഇല്ലല്ലോ, ഉപ്പൊന്നും ഇല്ലല്ലേ. നമുക്കിത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാവേ. അപ്പം നമുക്കിനി നമ്മുടെ കൃഷ്ണന് നമുക്ക് പെയിൻ്റ് കൊടുക്കാം. അപ്പം നമ്മൾ കൃഷ്ണൻ്റെ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഇച്ചിരി ലൈറ്റാക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വൈറ്റും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്തു തന്നെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അതിന് പെയിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. ക്രിസിൻ്റെ ഡോളാകുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ പെയിൻ്റൊക്കെ ബ്ലൂ ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുടിക്ക് ബ്ലാക്ക് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്ന മുടിക്ക് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളവും ബ്ലാക്ക് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി പഞ്ഞി ഒന്നിട്ട് നമ്മളൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങാൻ ഇച്ചിരി ടൈം എടുക്കും. ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഉണങ്ങാൻ ടൈം എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ ഷേപ്പൊക്കെ ആക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ കുറച്ച് ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്, മൊത്തം ഉണങ്ങിയിട്ടില്ല കേട്ടോ. അത് കാരണം കയ്യിലൊക്കെ നല്ലതായിട്ട് പെയിൻറ്റ് പിടിക്കുന്നുണ്ട്. ചെയ്യുമ്പോൾ മൊത്തം ഉണങ്ങിയിട്ട് ചെയ്യുന്ന കേട്ടോ നല്ലതല്ലേ. പിന്നെ നമുക്ക് ഇച്ചിരി പണികൾ കിട്ടും, അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് നമ്മൾ അടിച്ചെടുത്തൊക്കെ ആവും. അപ്പം ഞാനൊരു പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങ് എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് മുടിയൊന്ന് വെച്ചു കൊടുക്കാവേ. കണ്ടതുപോലെയൊക്കെ ഇച്ചിരിയൊക്കെ പടരുന്നുണ്ട്. നമുക്ക് പിന്നെ ലാസ്റ്റ് പെയിൻ്റൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഉണങ്ങിയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് സേഫ്. ഇതുപോലെ നമുക്ക് കൃഷ്ണൻ്റെ മുടിയൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് അടുക്ക് ഇച്ചിരി വെക്കുമല്ലോ. നമുക്ക് അതൊന്ന് കെട്ടി വെക്കുന്ന അതൊന്ന് നമുക്കൊന്ന് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാം. വെക്കുന്നതിന് മുമ്പ് ഞാൻ മാലയൊന്ന് ഇട്ട് കൊടുത്തു. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നേരത്തെ ക്രിസ്തിന് സ്കൂളിലൊരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചിരുന്ന മാലയൊക്കെയാണ്. അതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുള്ളേ. നമ്മളതിനായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം നമ്മൾ മുടിയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഡ്രസ്സൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ലേസും കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നമ്മൾ കെട്ടിയൊക്കെ കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ. ഇനി നമ്മൾ ചെയ്യുന്ന ഇതുപോലൊരു നമ്മുടെ കമ്പിയില്ലേ ഫ്ലവർ ഉണ്ടാക്കുന്ന, അതിൻ്റെ ഒരു ഗോൾഡൻ കളറിലെ കമ്പിയാണ്. അതെ നമ്മൾ നമ്മുടെ ഗോൾഡൻ മുത്തുകൾ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിത് കാലിലും കയ്യാലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യാലെല്ലാം നമ്മുടെ ആ ഒരു മുടിയുടെ പെയിൻറ്റ് നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് പുതിയ ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രണ്ട് ഒത്തിരിക്കുന്ന വെച്ച് നമ്മളൊന്ന് കമ്മലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്.
നമ്മൾ കൊറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുത്തൊക്കെ നമുക്ക് ലൂസായിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന മുത്ത് തന്നെ കേട്ടോ, ഗോൾഡൻ മുത്ത്. അപ്പം അതൊക്കെ നമുക്ക് കയ്യിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു മയിൽപ്പീലി ഉണ്ട്, എടുത്തിട്ടുണ്ട്. മയിൽപ്പീലി കയ്യിലില്ലെങ്കിൽ നമുക്ക് പേപ്പറേലോ ഒക്കെ എന്തെങ്കിലും വെച്ച് നമുക്ക് ഒരു മയിൽപ്പീലിയുടെ ഒരു പിക്ചർ വരച്ചിട്ട് നമുക്കതൊന്ന് ആ ഒരു രീതി കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പം നമ്മൾ മയിൽപ്പീലി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ലേസൊക്കെ ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ആഭരണങ്ങളായിട്ട്. നമ്മൾ ലാസ്റ്റ് നമ്മുടെ കൃഷ്ണൻ്റെ നാക്കിന് നമ്മുടെ ആ ഒരു റെഡ് കളറ് ഞാൻ ആദ്യമേ നടിച്ചു പോയായിരുന്നു. അത്രയും റെഡ് വേണ്ടാത്തതുകൊണ്ട് ചിലരുടെ വൈറ്റും കൂടെ മിക്സ് ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു പിങ്ക് കളറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടി കൃഷ്ണൻ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൃഷ്ണൻ്റെ കയ്യിൽ ഒരു ഓടക്കുഴൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ നമ്മുടെ വിഷുവിന് ചെയ്ത ആ ഒരു ക്രാഫ്റ്റുമിനെ എടുത്ത് വെച്ചിട്ട് നമ്മളകത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലൊന്ന് പോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ലിങ്ക്, നമ്മൾ ഈ ഓടക്കുഴൽ ഉണ്ടാക്കിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്കും ഷെയറൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോളെന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് അപ്പം തന്നെ കിട്ടേ. അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.